الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم: لا يقبل الله لصاحب بدعة صوما ولا صلاة ولا صدقة ولا حجا ولا عمرة ولا جهادا ولا صرفا ولا عدلا. شفيعنا رسول الله من الدين كشف الستر عن كل كاذب وعن كل بدعي أتى بالعجائب. ولولا رجال مؤمنون لهدمت صوامع دين الله حتى القيامة. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ഒരുമിച്ചു കൂടിയിട്ടുള്ള ഒരു മജ്ലിസാണ്. അല്ലാഹു ഈ മജ്ലിസിനെ കബൂലാക്കട്ടെ. ഏതെല്ലാം എന്തെല്ലാം വിഷയങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഈ മജ്ലിസിൽ എത്തിയ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആജിലായ ഫത്ഹ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇവിടെ നല്ല ഒരു വഴല് നമ്മളെല്ലാവരും കേട്ടുകഴിഞ്ഞു. ആകാംക്ഷയോടെ നാം ഇരിക്കുന്നത് ആദരണീയരായ സയ്യിദ് ബായാർ തങ്ങൾ അവർകളുടെ നസീഹത്തും ദുആയും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹു തങ്ങൾ അവർക്ക് മറ്റ് നമ്മുടെ സദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘ ആയുസ് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുകൊണ്ട് തങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മജ്ലിസിൽ ഭാഗവാക്കാവുകയും
അവിടുത്തെ ദ്വാരയിൽ സംബന്ധിക്കുകയും ചെയ്യുക എന്നതാണ് എന്റെയും ലക്ഷ്യം. ഒരു വലിയ വഴന്ന് പ്രഭാഷണം നടത്താൻ പറ്റുന്ന സമയവും സന്ദർഭവും അല്ല എന്ന തിരിച്ചറിവ് എനിക്കും ഉണ്ട്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ പേരിൽ നമുക്കറിയാവുന്നത് പോലെ ഇന്ന് കാക്കത്തൊള്ളായിരം പ്രസ്ഥാനങ്ങളും ആദർശങ്ങളും ആശയങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്ന ഇസ്ലാം എന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീനു പഠിച്ച സ്വഹാബികൾ താബിഉകൾ തബഉ താബിഉകൾ ഉൾപ്പെടെ സൽവൃത്തരായ മുൻഗാമികളുടെ മഹത്തായ ആദർശങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ ആ പാരമ്പര്യ ഇസ്ലാം ആ ഇസ്ലാം അംഗീകരിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ആ ആദർശത്തിന്റെയും ആശയത്തിന്റെയും വാക്താക്കൾക്ക് മാത്രമാണ് സ്വർഗപ്രവേശനം നേടാൻ സാധിക്കുകയും ഉള്ളൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ആ ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ് തൗഹീദിന്റെ കാതലായ വശം. അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന സത്യസാക്ഷ്യം, അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദിന്റെ പ്രധാന സത്തയായി നിലകൊള്ളുന്നത്. ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുകയും ഉൾക്കൊള്ളുകയും മറ്റ് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ കർമ്മങ്ങൾ ആ വിശ്വാസങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്, വിശ്വാസിയാകുന്നത്. നമുക്കെല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് ആ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമായ യഥാർത്ഥ തൗഹീദ് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അവിടുത്തെ പ്രവാചകരായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം, ആ അചഞ്ചലമായ വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആ വിശ്വാസം എങ്ങനെ ആയിരിക്കണം? അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആമിനു കമാ ആമനന്നാസ്, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഈ വിശ്വാസവും തൗഹീദും യഥാർത്ഥ രൂപത്തിൽ ഗ്രഹിച്ചെടുത്ത സ്വഹാബികൾ, ആ സ്വഹാബികൾ എങ്ങനെയാണോ വിശ്വസിച്ചത് എങ്കിൽ ആ വിശ്വാസമാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ആമിനു കമാ ആമനന്നാസ്, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. ആ സ്വഹാബത്ത് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശ്വസിച്ചത് എങ്ങനെയാണ്? ആ രൂപത്തിലായിരിക്കണം നാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും ആ രൂപത്തിലായിരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം അത് യഥാർത്ഥ രൂപത്തിലാവണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. കാരണം അള്ളാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം ഈ ദുനിയാവിൽ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ കാണുകയും ഉൾക്കൊള്ളുകയും നേരിൽ കണ്ട്
വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പൂർത്തിയാവണമെങ്കിൽ, അല്ലാഹുവിനെ നേരിൽ കണ്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചും പറഞ്ഞതനുസരിച്ചും വിശ്വസിക്കുമ്പോഴാണ് നമുക്കതിന് സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഒന്നാമതായി നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിശ്വസിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങളാണ് അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നതും തരേണ്ടതും. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം വിവരണമാണ് അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമാകുന്നത്. അതിനെന്തു വേണം? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ വിശ്വാസം സമ്പൂർണമായിരിക്കണം, കളങ്കരഹിതമായിരിക്കണം. അപ്പോഴേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്നത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബിവര്യന്മാർ, അവരുടെ ചരിത്രം എടുത്തു പരതിയാൽ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കേണ്ട അതേ ക്രമത്തിൽ തന്നെ വിശ്വസിച്ചിരുന്നു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന വിശ്വാസം വെച്ചു പുലർത്തിയവരാണ് മഹാത്മാക്കളായ സ്വഹാബികൾ. ആ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ വിശ്വസിച്ചു, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നതെന്തോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷമായ ഒരു വിഭാഗം ആളുകൾ, സലഫികളെന്നോ മുജാഹിദുകളെന്നോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാഹി പ്രവർത്തകർ, വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ മൗദൂദിസം, തബ്ലീഗിസം, ഏത് പേര് പറഞ്ഞാലും ഇസ്ലാമിന്റെ പാരമ്പര്യ ദിശയിൽ നിന്ന് തെന്നിമാറിയ പുത്തൻവാദികൾ, ബിദഅകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം സമ്പൂർണമല്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള അവരുടെ വിശ്വാസം അത് പരിപൂർണമല്ലാത്തത് കൊണ്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം അത് യഥാരൂപത്തിൽ യഥാവിധിയാകുമ്പോഴാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, തങ്ങൾ പറഞ്ഞു തന്ന, തങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ക്ലിയർ ആവുകയുള്ളൂ. പുത്തൻവാദികളായ ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്, അവർ പ്രചരിപ്പിക്കുന്നത് എന്താണ്, അവർ എഴുതുന്നതും പ്രസംഗിക്കുന്നതും എന്താണ്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യർ ജനിക്കുന്നത് പോലെ, സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ ജനിക്കുകയും വളരുകയും ആ സമയമെത്തിയപ്പോൾ മരിക്കുകയും ചെയ്തു എന്നതാണ് അവരുടെ ഭാഷ്യം. എന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശമായ രൂപത്തിൽ സഹോദരന്മാരെ, അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ എഴുതുന്നത് നിങ്ങൾ ഓർക്കണം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ അൽമനാറാണ് എന്റെ കയ്യിൽ. 2010 ജൂലൈ ലക്കത്തിൽ ഇറങ്ങിയ അൽമനാറിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ എഴുതുന്നത് എന്താണെന്നറിയണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്.
അല്ലാഹുവിന്റെ റസൂലിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പരസ്യമായി എഴുതി വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു ജല്ല വഅല അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ അൽമനാറിൽ പച്ചയായി എഴുതി പിടിപ്പിച്ചിട്ടുള്ള വരികളാണിത്. സഹോദരങ്ങളെ, നമ്മുടെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇവർ എഴുതിയിട്ടുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഇനിയും അതുപോലെ തെറ്റുകൾ ചെയ്യരുതേ എന്ന് പറഞ്ഞ് അല്ലാഹു ജല്ല വഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചു എന്ന് മലയാളത്തിൽ എഴുതുകയും അവരുടെ അനുയായികൾക്ക് സലഫിസത്തിന്റെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാശയമാണിത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ തെറ്റുകൾ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. സഹോദരങ്ങളെ, ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം യഥാവിധി അവർക്കുണ്ടോ ഇല്ലേ നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഖുർആൻ പറഞ്ഞത് എന്താ? വൻ നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ. പരിശുദ്ധ ഖുർആനിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നമുക്കറിയാവുന്ന ആയത്താണ്. വൻ നജ്മി, നജ്മിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. എന്താണ് അല്ലാഹു വളരെ സത്യം ചെയ്തുകൊണ്ട് ഗൗരവത്തോടെ പറയുന്നത്? എന്താണ്? മാ വല്ല സാഹിബുക്കും വമാഗവാ, നിങ്ങളുടെ സാഹിബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാതൊരു പിഴവും പറ്റിയിട്ടില്ല. മാ വല്ല സാഹിബുക്കും വമാഗവാ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഴി പിഴച്ചിട്ടില്ല, മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല. വമാഗവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഉറക്കെ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഈ ഉമ്മത്തിനെ മാത്രമല്ല, ഖുർആൻ ഹുദല്ലിൽ ആലമീൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്താണ് പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല, മുഹമ്മദ് നബി വഴി പിഴച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികൾ അവര് പറയുന്നത് എന്താണ് നോക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അവർ എഴുതി വെക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അൽമനാറിലൂടെയാണ് സഹോദരങ്ങളെ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഈ വാദം എഴുതി പിടിപ്പിക്കുന്ന, ഈ വാദം എഴുതി പ്രചരിപ്പിക്കുന്ന, ഇത് വിശ്വാസ പ്രമാണമായി അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള പുത്തൻവാദികൾ മുജാഹിദുകളെന്നോ സലഫികളെന്നോ വഹാബികളെന്നോ അല്ലെങ്കിൽ മൗദൂദികളെന്നോ ഏത് പേര് പറഞ്ഞാലും ഈ വിഭാഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം
അത് ക്ലിയർ ആയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവരുടെ വിശ്വാസം ശരിയല്ല, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വാസം ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് അല്ലാഹുവിനെ കുറിച്ചും അവരുടെ വിശ്വാസം ശരിയല്ല. മുസ്ലിം ഉമ്മത്ത് ലോക മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച ആ വിശ്വാസത്തിൽ നിന്ന് ബഹുദൂരം വഴിവിട്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത്, അല്ലാഹുവിന് കൈയുണ്ട് കാലുണ്ട്, സഹോദരങ്ങളെ അല്ലാഹുവിന് ശരീരമുണ്ട് അതുപോലെ കൈയുണ്ട് എന്ന് പച്ചയായി മലയാളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചുപോയ പ്രൊഫസർ മംഗട അബ്ദുൽ അസീസ് മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ശരിയല്ല. ആ വിശ്വാസം ശരിയല്ലാത്തതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസവും പുത്തൻവാദികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിദഅികളായ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിന്റെ വിശ്വാസം അത് ക്ലിയർ അല്ല, അത് ശരിയല്ല. കാരണം എന്താണ്? നമ്മുടെ ലോകത്തിന്റെ നേതാവായ നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുകയാണ്, നിസ്സാരമാക്കുകയാണ്, മോശമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തിന് മുഴുക്കയും സന്മാർഗം നൽകാനായി, സന്മാർഗത്തിലേക്ക് നയിക്കാനായി അല്ലാഹു പറഞ്ഞയച്ചതാണല്ലോ. സന്മാർഗം നൽകാൻ വേണ്ടി വന്ന വ്യക്തി പിഴവുകളും തെറ്റുകളും ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ആരെയാണ് സന്മാർഗത്തിലേക്കാക്കാൻ കഴിയുക? ആരാണ് അത് അംഗീകരിക്കുക? നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത്? പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കുക എന്നതാണ് ഈ പ്രസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഇതുവരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതെല്ലാം വിശദീകരിക്കുകയല്ല, ഏതെടുത്താലും അവർക്ക് പറയാനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ അമാനുഷികമായി ഒന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പോലെ സാധാരണ മനുഷ്യരാണ്, സാധാരണക്കാരുടെ കഴിവ് പോലും ഇല്ലാത്തവരാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികളായ മൗലവിമാർ ഇത് പ്രചരിപ്പിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ കഴിവ് പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അത്രയും താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള റസൂലുള്ളാഹിയെ നിസ്സാരമാക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ല വാദങ്ങളാണ് അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളെ നമ്മൾ വിളിച്ച് സഹായം തേടിയാൽ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് നമ്മൾ ശഫാഅത്ത് ചോദിച്ചാൽ, الشفاعه هب لنا في القيامه مشفقا واهلنا ان الله يا سيدي خير النبي എന്ന് നമ്മൾ മങ്കൂസ് മൗലിദിലൂടെ മറ്റു മൗലിദുകളിലൂടെ ഹബീബിനോട് നമ്മൾ ശഫാഅത്ത് തേടുന്നു. ലോകത്ത് കഴിഞ്ഞു പോയ സർവ ഇമാമുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ശഫാഅത്ത് തേടിയവരാണ്, തേടാൻ കൽപ്പിച്ചവരാണ്, അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചവരാണ്. ഇരിക്കട്ടെ, അതെല്ലാം അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ പുത്തൻവാദികൾ പറയുന്നതെന്താണ്? സലഫിസത്തിന്റെ ആളുകൾ പറയുന്നതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് തേടിയാൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല
എന്താ കാരണം? പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. സഹോദരങ്ങളെ, സങ്കടകരമാണ്. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വചനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്താണ്? ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅകും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ വചനമാണ്, നമ്മുടെ രാജ്യത്തെ മുഴുവൻ പുത്തൻവാദികളും മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാനും കാഫറാക്കി മുദ്ര കുത്താനും വേണ്ടി അവർ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു വചനമാണ്. അതിൽ അല്ലാഹു പറയുന്നത് എന്താണ്? അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ആരാണ് നിങ്ങൾ? ഇൻതദുഉഹും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കാത്ത മുശ്രിക്കുകളായ കക്ഷികൾ, അവർ അവരുടെ ദൈവങ്ങളെ വിളിക്കുന്നു, അവരുടെ വിഗ്രഹങ്ങളെയും മറ്റ് വസ്തുക്കളെയും അവർ ആരാധ്യ വസ്തുക്കളെയും വിളിക്കുന്നു, അവയോട് പ്രാർത്ഥിക്കുന്നു, അവകൾക്ക് ആരാധിക്കുന്നു. അതേ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅകും. അവരെ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ആ ദൈവങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല. ആ ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, അചേതന വസ്തുക്കൾ, ദൈവങ്ങൾ, അവകൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയൂല. നിങ്ങൾക്ക് ഖുർആൻ പറയുകയാണ്, ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബൂലക്കും. ഇനി അവർ കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ പോലും അവർക്ക് ഉത്തരം ചെയ്യാനും കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ സർവ മുഫസ്സിറുകളും പറഞ്ഞത് എന്താണ്? അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവങ്ങളെ വിളിച്ച് തേടിയാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല. ഇതാണ് ഈ ആയത്തിലെ പരാമർശം. എന്നാൽ ആ ആയത്തിൽ പറഞ്ഞ മറ്റ് വിഗ്രഹങ്ങൾ, അതേ ബിംബങ്ങൾ, ദൈവങ്ങളുണ്ടല്ലോ, അചേതന വസ്തുക്കളായ ഒട്ടേറെ ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ രാജ്യങ്ങളിൽ ഉണ്ടല്ലോ, ആ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ പോലെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നവർ. സഹോദരങ്ങൾ ചിന്തിക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദൈവങ്ങളെ പോലെയാണ് ബിംബങ്ങളെ വിളിച്ചാൽ ബിംബങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കൂല, കല്ലുകളെ വിളിച്ചാൽ, വിഗ്രഹങ്ങളെ വിളിച്ചാൽ, അവയോട് പ്രാർത്ഥിച്ചാൽ, അവയോട് തേടിയാൽ ആ ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും വിളി കേൾക്കാനോ ചോദിച്ചവന്റെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാനോ സാധിക്കുകയില്ലല്ലോ. സഹോദരങ്ങളെ, ആ ദൈവങ്ങളെ പോലെ, ബിംബങ്ങളെ പോലെയാണ് സുബ്ഹാനല്ലാഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികൾ, സലഫിസത്തിന്റെ ആളുകൾ, മൗദൂദിസത്തിന്റെ ആളുകൾ, തബ്ലീഗിസത്തിന്റെ ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നു, അവരെഴുതുന്നു, അവർ പ്രസംഗിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന വാദമാണിത്. കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രാചീന പ്രസ്ഥാനമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം. അവരുടെ പ്രാനേതാക്കൾ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇന്നോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഇവരുടെ വിശ്വാസം, സഹോദരങ്ങളെ, അത് ഇസ്ലാമികമല്ല, അത് ദീനല്ല, അത് ഇസ്ലാമെന്നോ മുസ്ലിമെന്നോ അവരെ കുറിച്ച് പറയാൻ, യഥാർത്ഥത്തിൽ യഥാർത്ഥ മുസ്ലിമെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം എന്താണ്? പൂർവീകര ചരിത്രമെടുത്തു പരതിയാൽ, അവരുടെ വിശ്വാസമെടുത്തു പരതിയാൽ, നിങ്ങൾക്കറിയാമോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങൾ കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ പ്രഥമ പൗരനാരാണ്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഇവിടെ ഭരണം നടത്തിയ ഖലീഫയാണല്ലോ. തന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ തനിക്ക് രോഗം, കലശമായ രോഗം പിടിപെടുകയാണ്. ആ രോഗത്തിൽ താൻ മരിക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. മഹാനവറുകൾ ചെയ്യുന്നത് എന്താണ്? തന്റെ കൂട്ടുകുടുംബാദികളെയും പ്രമുഖ സ്വഹാബികളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് പറയുന്നത് എന്താണ്? ഇതാ അനമിത്തു, ഞാൻ ഈ രോഗത്തിൽ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് സംസ്കരണ പ്രക്രിയകൾ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം, എന്നെ നിങ്ങൾ കഫൻ ചെയ്യണം, എന്റെ പേരിൽ നിങ്ങൾ ജനാസ നിസ്കാരം നിർവഹിക്കണം, അതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ, എന്നെ മറവു ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകണേ. എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. ആരംഭ റസൂലുള്ളാഹി വഫാത്തായി അവിടെ വിശ്രമിക്കുന്നത് ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിലാണല്ലോ. അങ്ങോട്ട് നിങ്ങൾ എന്നെയും കൊണ്ടുപോകണം, അവിടെയാണ് നിങ്ങൾ എന്നെ മറവു ചെയ്യേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്, പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് മഹാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന വല്ലാത്ത ഒരു വിശ്വാസമുണ്ട്, ഒരാദർശമുണ്ട്. അവിടുന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്റെ ജനാസ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൂമിന്റെ, അവിടുന്ന് വിശ്രമിക്കുന്ന ഖബർ ഷരീഫുള്ള റൂമിന്റെ മുൻവശത്തിലെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വിളിക്കണം. വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളോട് നിങ്ങളൊന്ന് സമ്മതം ചോദിക്കണം. ഖബറടക്കപ്പെട്ട ഖബറിൽ വിശ്രമിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നിങ്ങൾ സമ്മതം ചോദിക്കണം. എന്തിന്? എന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് മറവു ചെയ്യാൻ തങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ നിങ്ങൾ എന്നെ മറവു ചെയ്യാവൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇൻ അദിര ലകും, നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ സമ്മതം നൽകിയാൽ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് സമ്മതം നൽകിയാൽ, ഫഅദ്ഖിലൂനീ, എന്നെ നിങ്ങൾ ആ റൂമിലേക്ക് പ്രവേശിപ്പിച്ചോളൂ, അവിടെ നിങ്ങൾ എന്നെ മറവു ചെയ്തോളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഇല്ലം യുഗ്ദൻ ലകും, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിൽ ചെന്ന് നിങ്ങൾ സമ്മതം ചോദിക്കുമ്പോൾ അവിടുന്ന് സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലോ, ഫഅഖ്രിജൂനീ ഇലൽ ബഖീഇ, നിങ്ങൾ എന്നെ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയി, അവിടെയാണ് നിങ്ങൾ മറവു ചെയ്യേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയി മറവു ചെയ്യേണ്ടതാണ്. സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന തൗഹീദാണിത്. അവർ പറഞ്ഞത് എന്താ? ഖബറിലുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ വിളിക്കണം, വിളിച്ചിട്ട് നിങ്ങൾ സമ്മതം ചോദിക്കണം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? വഫാത്തായ നബി തങ്ങളെ വിളിച്ച് നമ്മുടെ ആവരാതി പറയുന്നതോ സമ്മതം ചോദിക്കുന്നതോ അത് ഖുർആനിന് വിരുദ്ധമല്ല, അത് ശിർക്കല്ല, അത് കുഫറല്ല, അത് ഇസ്ലാമിന് വിരുദ്ധമല്ല, അത് തൗഹീദിന് വിരുദ്ധമല്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നയാളുമല്ല. മാത്രമല്ല അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഫഇൻ അദിന ലകും, നിങ്ങൾ അങ്ങനെ റസൂലിനെ വിളിച്ച് സമ്മതം ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ
ഖബറിൽ നിന്ന് നിങ്ങൾക്ക് സമ്മതം തന്നാലേ എന്നെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കാവൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിളി കേൾക്കുന്നു, ആ വിളി റസൂൽ കേൾക്കും. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയ ഹബീബായ നബി തങ്ങളോ മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കളോ അവരെ വിളിച്ചാൽ അവർക്ക് വിളി കേൾക്കാൻ സാധ്യമല്ല. ഈ വിശ്വാസം ഇസ്ലാമിക വിശ്വാസമല്ല, ഖുർആൻ പഠിപ്പിച്ചതല്ല. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ലാത്ത വിശ്വാസമാണ്, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത തൗഹീദാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ വഫാത്തായതിനു ശേഷം വിളിക്കാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്നു. അതാ സ്വഹാബത്ത് ആ നിർദ്ദേശം പാലിക്കുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ ആ രോഗത്തിൽ അങ്ങ് മരണപ്പെടുന്നു. സ്വഹാബികൾ അവരെ ജനാസ സംസ്കരണ പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കുകയാണ്, കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, അവരുടെ ജനാസ ജനാസയുടെ പേരിൽ നിസ്കാരം നിർവഹിക്കുന്നു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞപ്പോ ജനാസ എടുത്തുകൊണ്ട് മറവു ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ആ റൂമുള്ള ഹുജറ ഷരീഫിന്റെ മുൻവശത്തെത്തിയപ്പോൾ ആ റൂമിന്റെ മുൻവശത്ത് സ്വഹാബികൾ നിൽക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ സ്വഹാബത്ത് ആ നിർദ്ദേശം, ആ വസിയത്ത്, സിദ്ദീഖുൽ അക്ബർ നൽകിയ വസിയത്ത് നടപ്പിലാക്കുകയാണ്. അവരാ ജനാസ അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാ, ഹാദാ അബൂബക്കറിൻ ബിൽ ബാബി യസ്തഇദിനുക യാ റസൂലല്ലാ. നബിയേ, ഇത് സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയാണ്, തങ്ങളുടെ കൂടെ മറവു ചെയ്യാനായി സിദ്ദീഖ് തങ്ങൾ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. നബിയേ, സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളോട് ഖബർ ഷരീഫിലുള്ള നബി തങ്ങളെ വിളിച്ച് അതാ സമ്മതം ചോദിക്കുന്നു. ഒരൊറ്റ സ്വഹാബിയെങ്കിലും പറഞ്ഞോ, വഫാത്തായ നബി തങ്ങളെ വിളിച്ചിങ്ങനെ റസൂൽ കേൾക്കുമെന്ന് വിശ്വസിച്ചിങ്ങനെ വിളിക്കുന്നത് അത് ശിർക്കാണ്, അത് കുഫറാണ്, അത് ഖുർആനിന് വിരുദ്ധമാണ്, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് തൗഹീദിന് വിരുദ്ധമായതിനാൽ നിങ്ങളൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. സ്വഹാബത്ത് നടപ്പിലാക്കുന്നു. അപ്പൊ സ്വഹാബത്തിന്റെ വിശ്വാസം എന്താ? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതേ മറ്റ് അമ്പിയാക്കൾ, അവർ സഹോദരങ്ങളെ ഖബറിൽ വിശ്രമിക്കുകയാണെങ്കിൽ പോലും അവരുടെ കഴിവുകൾ, അല്ലാഹു അവർക്ക് നൽകുന്ന കഴിവുകൾ അത് നശിക്കുന്നില്ല. അവർ ഹയ്യുൻ ഫീ ഖബ്രിഹി, അവരുടെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. സ്വഹാബത്ത് റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം അങ്ങ് സമ്മതം ചോദിക്കുമ്പോൾ അതാ ഖബറിൽ നിന്ന് മറുപടി വരുന്നു, ഫസുമിഅ ഹാതിഫുൻ മിൻ ദാഖിലിൽ ഖബരി, ഖബർ ഷരീഫിന്റെ ഉൾവശത്ത് നിന്നതാ ഒരു മറുപടി ലഭിക്കുന്നു. ആരംഭ റസൂലുള്ളാഹിയുടെ ഖബറുള്ള ആ റൂമിൽ നിന്ന് ഒരു അശരീരി കേൾക്കുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്, എന്റെ ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബിന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കണേ. ഹബീബും ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാവുന്നു.
അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിൽ നിന്ന്, ഖബർ ശരീഫ് നിൽക്കുന്ന റൂമിൽ നിന്ന് സമ്മതം വരികയാണ്. വംഫതഹൽ ബാബു, അടഞ്ഞു കിടന്നിരുന്ന വാതിൽ മലർക്കെ തുറയുന്നു. സ്വഹാബത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസ ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ മറവു ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ അവരെല്ലാം അവർ ചെയ്യുന്നു. സിദ്ദീഖുൽ അക്ബറിനെ മറവു ചെയ്യുന്നു. 1100 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട അല്ലാമ ആജുന്നിയുടെ കിതാബു ശരീഇ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ നിളാമുദ്ദീനു നൈസാബൂരി രേഖപ്പെടുത്തി വെക്കുന്നു. അലിയുൽ മുത്തഖിൽ ഹിന്ദി തന്റെ കൺസുലർമാരിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരു ഡസനോളം ഇമാമുകൾ, മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, മുഹറിഖുകളായ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഒരാൾ പോലും പറഞ്ഞില്ല അത് ശിർക്കാണ്, കുഫറാണെന്ന് പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞത് സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിച്ച് ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവും അവര് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് നാം പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള പുത്തൻവാദികൾ, തൗഹീദിന്റെ ലോഹയണിഞ്ഞ് നടക്കുന്നവർ, ഞങ്ങളാണ് ഈമാനിന്റെയും തൗഹീദിന്റെയും മൊത്തക്കുത്തക. മറ്റുള്ള ലോകത്തുള്ള മൃഗീയ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, മുർത്തദ്ദുകളാണ്, അബൂജാഹിദുകൾ അബൂജഹിലിനെ പോലെയാകുന്നു എന്ന് പ്രചരിപ്പിക്കുകയും അതിനായി പ്രചാരണം നടത്തുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവർ, സഹോദരങ്ങളെ ചിന്തിക്കണം. അവര് പഠിപ്പിക്കുന്ന ഈ തൗഹീദ് എന്ന പേരിലുള്ള ദുർവ്യാഖ്യാനം, അത് സ്വഹാബത്തിന് പരിചയമില്ല, അത് അയ്മത്തുകൾക്ക് പരിചയമില്ല, താബിഉകൾക്കും താബിഉകൾക്കും അത് പരിചയമില്ല. നോക്കൂ നിങ്ങൾ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, നഫീസ ബീവിയെ പരിചയമില്ലാത്തവർ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. മലയാളികളായ നമുക്ക് എന്തായാലും അറിയും, നമ്മൾ നഫീസത്ത് മാല ചൊല്ലുന്നവരാ. കാരുണ താരുള് ബീവി നഫീസത്തിൽ ഞങ്ങൾ കണൈ തീടല്ല. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അവരുടെ പൊരുത്തം ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ കാണാം സഹോദരന്മാരെ, നഫീസ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വയസ്സ് 16 അഹ്ലു ബൈത്തിൽപ്പെട്ട പലരും നഫീസ ബീവി റളിയല്ലാഹു അൻഹയോട് അന്നയുമായി വിവാഹ ബന്ധത്തിന് ആലോചിക്കുകയാണ്. വിവാഹം അന്വേഷിച്ചുകൊണ്ട് പല യുവാക്കളും അഹ്ലു ബൈത്തിൽപ്പെട്ട പലരും അതാ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവായ ഹസനുൽ അൻവർ തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആര് അങ്ങോട്ടടുത്ത് വിവാഹാലോചന നടത്തുമ്പോഴും അവരുടെ പിതാവായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൗത്ര പരമ്പരയിൽപ്പെട്ടവരാണല്ലോ, താബിഈങ്ങളിൽ പെട്ടവരാണ്. ആ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു വിവാഹാലോചന നിരാകരിക്കുകയാണ്. അവര് പറയുന്നു, എന്റെ കുട്ടീനെപ്പ് കിട്ടിക്കുന്നില്ല. ആരന്വേഷണം ചെന്നാലും പറയും. അവസാനം അതാ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പൗത്ര പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇസ്ഹാഖുൽ മുഹ്തമിൻ എന്നവർ മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പയായ ഹസനുൽ അൻവർ തങ്ങളെ സമീപിക്കുകയാണ്. അവരെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴി വിവാഹാലോചനയുമായി വന്നതാണ്, അവരെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന വിവരവുമായി ആ പിതാവിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിലെ അത്താണിയാണല്ലോ,
അവരുടെ മകനായ ഇസ്ഹാഖുൽ മുത്തബിൻ എന്നവർ റസൂലുള്ളാഹി തങ്ങളുടെ ആ പ്രിയപ്പെട്ട പേരക്കിടാവായ മഹദിയായ നബീ സബീബ് റളിയല്ലാഹു അൻഹയെ വിവാഹാലോചനക്ക് വേണ്ടി ചെല്ലുകയാണ്. അപ്പോഴും ആ പിതാവ് ഹസനുൽ അൻവർ തങ്ങൾ നിരാകരിക്കുന്നു. സഹോദരങ്ങളെ, അവര് വിവാഹത്തിന് തയ്യാറാകുന്നില്ല. ആ സന്ദർഭത്തിൽ ഈ പുതുമണവാളനായി, അല്ലെങ്കിൽ അവി പുതുമണവാളൻ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നമ്മുടെ സദസ്സിനെ കടന്നു വരികയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഇസ്ഹാഖുൽ മുത്തബിൻ എന്ന ഈ കല്യാണ വിവാഹാലോചനയുമായി വന്നിട്ടുള്ളവർ അവർ ചെല്ലുന്നത് എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അവറുകളും ഇവിടെ ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഇസ്ഹാഖുൽ മുത്തമിൻ എന്നവരും വിവാഹാലോചനയുമായി ചെല്ലുകയാണ്. അപ്പൊ പിതാവായ ഹസനുൽ അൻവർ തങ്ങൾ സമ്മതിക്കുന്നില്ല. ഉടനെ തന്നെ മഹാനായ ഇസ്ഹാഖുൽ മുത്തമിൻ എന്നവർ, അതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷെരീഫിലേക്ക് ചെല്ലുന്നു. അവരുടെ പരാതി പറയുന്നത് ഹബീബിനോടാണ്. എന്താ പരാതി? എനിക്ക് വിവാഹം നടക്കുന്നില്ല, നഫീസ ബീവി എനിക്ക് കിട്ടണം, എനിക്ക് കല്യാണം കഴിക്കണം. അതിന് തങ്ങളോടല്ലാതെ എനിക്ക് വേറെ ആരോടും പരാതി പറയാനില്ല. അവിടെ ചെന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നീ ഖതബ്തു നഫീസത ബിനത്തൽ ഹസന മിൻഹു ഫലം യറുദ്ദ ജവാബൻ അലയ്യ. നബിയേ, ഞാൻ നഫീസ ബീവിയെ ഇതാ വിവാഹാലോചന അന്വേഷിച്ചു, പക്ഷേ എനിക്ക് ഇതുവരെയും ഒരു മറുപടി ലഭിച്ചിട്ടില്ല, എനിക്ക് അനുകൂലമായ മറുപടി ഉണ്ടായിട്ടില്ല. വഇന്നീ ലം മഖ്തുബുഹ ഇല്ലാ ലിഖൈരിഹ വദീനിഹ വഇബാദതിഹ. നഫീസ ബീവിയെ ഞാൻ കല്യാണം ആലോചിക്കുന്നത് എന്താണ് കാരണം? ആ നഫീസ ബീവി വലിയ ഇബാദത്തുകാരിയാണ്, ആബിദത്താണ്, ദീനുള്ളവളാണ്, വളരെ ഖൈറുള്ള ജീവിതത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടാണ് നഫീസ ബീവിയെ ഞാൻ കല്യാണം ആലോചിക്കുന്നത്. അതുകൊണ്ട് നബിയേ, നഫീസത്തുൽ മിസ്രിയയെ എനിക്ക് സഹധർമ്മിണിയായി കിട്ടണം നബിയേ. ഇസ്ഹാഖുൽ മുത്തബിൻ എന്നവര് അല്ലാഹുവിന്റെ റസൂലിനോടാ ചെന്ന് സങ്കടം പറയുന്നത്. നോക്ക് നിങ്ങൾ, താബിഈങ്ങളുടെ ചരിത്രമാണിത്, തബഊ താബിഈങ്ങളുടെ ചരിത്രമാണ്. എന്തുണ്ടായി? അദാ ഫലമ്മാ കാന തിൽക്കൽ ലൈല, ആ രാത്രിയിൽ റാ അബൂഹ അൽ ഹസനുൽ അൻവർ, നഫീസത്തുൽ മിസ്രിയയുടെ ഉപ്പയായ ഹസനുൽ അൻവർ എന്നവർ അല്ലാഹുവിന്റെ റസൂലിനെ, അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. യഖൂലു ലഹു, എന്നിട്ട് റസൂല് പറയുകയാണ് നഫീസ ബീവിയുടെ ഉപ്പയായ ഹസനുൽ അൻവറിനോട് പറയുകയാണ്, യാ ഹസൻ സവ്വിജ് നഫീസത ലിസ്ഹാഖൽ മുത്തമിൻ. ഹസനേ, ഹസനുൽ അൻവർ, നിങ്ങൾ നഫീസയെ ഇസ്ഹാഖുൽ മുത്തമിന് കെട്ടിച്ചു കൊടുക്കണം. ഇസ്ഹാഖുൽ മുത്തമിന് നിന്നോട് ഇന്നലെ വിവാഹാലോചനയുമായി വന്ന ആ ഇസ്ഹാഖ് എന്നവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ ആ പരാതിക്ക് പരിഹാരം നൽകുന്നു. ഫലമ്മാ അഫാഖ, അങ്ങനെ നേരം പുലർന്നപ്പോൾ, അദാ ദാബി ഇസ്ഹാഖ വഅഖദ ലഹു അലബ്നതിഹി. സുബ്ഹാനല്ലാഹ്, നഫീസത്തുൽ മിസ്രിയയെ ഈ പറഞ്ഞ ഇസ്ഹാഖുൽ മുത്തമിൻ എന്ന് പറയുന്ന നഫീസ ബീവി മരിക്കുവോളം അവരുടെ ഭർത്താവായി തുടർന്ന ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുക്കുന്നു. ഹിജ്റ 161 നടന്ന ഈ സംഭവം നോക്കൂ നിങ്ങൾ. ഹിജ്റ 615 വഫാത്തായ അല്ലാമാവ് മുവഫഖുദ്ദീൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മുർഷിദുസ് സുവാർ ഇലാ ഖുബൂരിൽ അബ്റാർ എന്ന ഗ്രന്ഥത്തിൽ
രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് പറഞ്ഞത് സ്വഹാബത്ത് താബിഉകൾ അവരെല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അംഗീകരിക്കുകയും ജീവിതകാലവും ജീവിതത്തിന്റെ ശേഷവും വഫാത്തിന് ശേഷവും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അംഗീകരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും അവിടുത്തെ ആ പദവിയെ വിളിച്ചോതുകയുമാണ് നാം ഈ കാണുന്ന ഈ വിപുലമായ ആയിരക്കണക്കായ ആളുകൾ സംഗമിച്ച ഇത്തരം വലിയ വലിയ സ്വലാത്ത് മജ്ലിസുകളുടെ ലക്ഷ്യമെന്ന ബോധം നമുക്കുണ്ടാവുകയും അതുകൊണ്ടാണ് നൂറുകണക്കിന് സംഭവങ്ങൾ ഇവിടെ സഫലീകൃതമാവാനുള്ള കാരണം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറിച്ചുള്ള ആ വിശ്വാസത്തിൽ അണുമണി നമുക്ക് വ്യതിയാനം സംഭവിക്കാൻ പാടില്ല. അതിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പുത്തൻവാദികൾ സലഫിസമാവട്ടെ മൗദൂദിസമാവട്ടെ തബ്ലീഗിസമാവട്ടെ നമ്മൾ ആരും അതിൽ അകപ്പെട്ടു പോകരുതേ. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. യഥാർത്ഥ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ബായാർ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് അറിഞ്ഞപ്പോ എന്നെ വിളിച്ചുകൊണ്ട് ആ മജ്ലിസിൽ വെച്ച് വിവിധങ്ങളായ കാര്യങ്ങൾ ദ്വാർക്കണം അത് തങ്ങൾ പാപ്പാനോട് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം കൂടി ഇവിടെ തങ്ങൾ പാപ്പാനെ ഏൽപ്പിക്കുകയാണ്. അവരുടെ ഒക്കെ ഉദ്ദേശങ്ങളെ അല്ലാഹു സഫലമാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമിഅ ഹിക്കമിയ എന്ന മഹത്തായ നമ്മുടെ സ്ഥാപനം അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനം ജാമിഅ ഹിക്കമിയ എന്ന വലിയ സ്ഥാപനം ആയിരക്കണക്കായ കുട്ടികൾ 4000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹത്തായ സ്ഥാപനം